ഹലോ, വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് ലേറ്റർ സോറിന്റെ എസെൻസ എന്ന പെർഫ്യൂമാണ്. ഇത് ഞാൻ അടുത്തിടെ ഒന്ന് രണ്ട് പോസ്റ്റേഴ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എസെൻസ പെർഫ്യൂമിന്റെ. സോ ഇത് ആക്ച്വലി കാർട്ടിയ ഡിക്ലറേഷൻ എസെൻസ് എന്ന പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് വേർഷൻ ആണ്. കാർട്ടിയ ഡിക്ലറേഷൻ എസെൻസിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് പരിചയം ഉണ്ടാവുക നമ്മുടെ ടൈറ്റൻ സ്കിൻ അമാൽഫി ബ്ലൂ ഫോർമെൻ എന്ന പെർഫ്യൂമാവും. സോ അതും അത് ഡിക്ലറേഷന്റെ ക്ലോണാണ് ആക്ച്വലി. സോ ഇത് നമ്മുടേതും ഡിക്ലറേഷന്റെ ക്ലോൺ തന്നെയാണ്. ഓക്കെ, സോ ഇതിന്റെ ബോക്സ് ഒറിജിനൽ ഡിക്ലറേഷൻ എങ്ങനെയാണോ വന്നിട്ടുള്ളത് അതേ രൂപത്തിൽ ഒരു മാറ്റമില്ലാതെ ഇവിടെ കാർട്ടിയ ഡിക്ലറേഷൻ എന്നുള്ളവർക്ക് നമ്മുടെ ലേറ്റർ സോർ എസെൻസ എന്ന് മാത്രം ഇതിന് മാറ്റമുള്ളൂ. ബാക്കിയൊക്കെ ഈ എന്താ പറയുക, കോപ്പി ക്യാറ്റ് ആക്കിയതാണ്. സോ ഇങ്ങനെയാണ് ബോക്സ് വരുന്നത്. ഇനി ഓപ്പൺ ചെയ്താൽ ഇതാണ് ഇതിൻ്റെ ബോട്ടിൽ. ഓക്കെ, ബോട്ടിൽ നല്ലത് തന്നെയാണ്. ജ്യൂസ് ഒരു ലൈറ്റ് ബ്ലൂ കളറിലാണ്. ഓക്കെ, ക്യാപ്പ് അറ്റമൈസർ ക്വാളിറ്റി നല്ലതാണ്. ഫ്രാഗ്രൻസ് വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു എക്കോട്ടിക് അരോമാറ്റിക്, പിന്നെന്താ ഒരു അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ്, ഒരു മസ്കുലിൻ ആയിട്ടുള്ള അത്. ഇനി നോട്ട്സ് പറയുകയാണെങ്കിൽ ഇതിൽ ഫ്രഷ്നെസ് ഉണ്ട്, വൈറ്റ് ഫ്ലോറൽ നോട്ട്സ് ഉണ്ട്. ചിലർ അരോമാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അരോമാറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പൂക്കളുടെ സ്മെല്ല് എന്നുള്ള അർത്ഥമുള്ളൂ. അപ്പോൾ ഒരു വൈറ്റ് ഫ്ലോറൽ, കുറച്ചൊരു വെള്ള പൂക്കളുടെ സ്മെല്ല് ഇതിൽ വരുന്നുണ്ട്. ജാസ്മിനി, നെരോലി അങ്ങനത്തെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന വൈറ്റ് ഫ്ലോറൽ, അതായത് ഫ്രഷ്നെസ് ഉണ്ട്, വൈറ്റ് ഫ്ലോറൽ ഉണ്ട്, അതിനെ കൂടെ തന്നെ ഒരു മസ്കി ഫ്രാഗ്രൻസും ഉണ്ട്, പിന്നെ കുറച്ചൊരു എക്കോട്ടിക് വൈബും വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ പെർഫ്യൂമ്. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ബ്ലൂ പെർഫ്യൂമ്, നമുക്ക് എന്താ പറയുക, ഒരു സമ്മർ യൂസിനൊക്കെ പറ്റിയ, വോക്കൗട്ടിനൊക്കെ പറ്റിയ പോലത്തെ ഒരു ബ്ലൂ ഫ്രാഗ്രൻസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. ഇനി ഈ ബ്ലൂ ഫ്രാഗ്രൻസ് കേട്ടിട്ട് ചിലരുടെ അടുത്തും വളരെ ലൈറ്റ് ആണോ എന്നുള്ളത്, ലൈറ്റ് അല്ല, അത്യാവശ്യം ഒരു പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണ്. ഇപ്പോൾ റീസെന്റ്ലി നമ്മുടെ ലേറ്റർ സോറിലുള്ള എക്കോട്ടിക്, അതായത് ബുൾഗാരി എക്കോ പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് വേർഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതും വാങ്ങിച്ച പലർക്കും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ അതൊരു 7 hours ഒക്കെ ലെവലിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ നിൽക്കുന്ന ഒരു ഫ്രഷ്നെസ് ഉള്ള പെർഫ്യൂമാണിത്. സോ ഇതാ ഇങ്ങനെയാണ് സാധനം ഉള്ളത്. സോ ഇതിൻ്റെ എന്താ പറയുക, ഓഫീസ് യൂസിന് പറ്റിയ അത്യാവശ്യം ഫ്രാഗ്രൻസ് നിൽക്കുന്ന, അതായത് ഒരു 2.5 hours പ്രൊജക്ട് ചെയ്തിട്ട് ഒരു 6 to 7 hours ലാസ്റ്റ് ചെയ്യുന്ന, വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള, ആളുകൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഫ്രാഗ്രൻസ് വരുന്ന ഒരു പ്രൊഡക്റ്റ്. ഒറിജിനലുമായിട്ട് വളരെ ക്ലോസ് ആണ് ഫ്രാഗ്രൻസ്. ഒറിജിനൽ കാർട്ടിയ ഡിക്ലറേഷൻ എസെൻസിന് 10,000 എബോ പ്രൈസ് വരുന്നുണ്ട്. അതിൻ്റെ ഇൻസ്പയർഡ് വേർഷനാണ് നമ്മുടെ സ്കിൻ അമാൽഫി ബ്ലൂ വന്നത്, അതും ഒരു 3,000 എബോ പ്രൈസ് വരുന്നുണ്ട്. സോ അത് രണ്ടും വാങ്ങാൻ കഴിയാത്തവർക്ക് അതേ ഫ്രാഗ്രൻസിൽ നമ്മുടെ ലേറ്റർ സോറിൽ 590 rupees ജസ്റ്റ്, ഇത് 30 ml മാത്രമായിട്ടാണ് വരുന്നത്. ചില പ്രൊഡക്ട്സ് അങ്ങനെ വരുന്നുണ്ട് 30 ലും 50 ലും മാത്രമായിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. എപ്പോഴും പറയാറുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു, ഉണ്ടായത് മൊത്തം എന്താ പറയുക, ഹ്യൂജ് ലോസിൽ ചെന്ന് എത്തിയത് കൊണ്ട് സ്റ്റോപ്പ് ചെയ്തതാണ്. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ചിലർ ഓർഡർ ചെയ്യും, സാധനം ഇവിടെ നിന്ന് അയച്ചു കൊടുക്കും, കസ്റ്റമർ അത് വാങ്ങിക്കുക, അതേപോലെ സാധനം തിരിച്ചു വരും. ഈ ഓർഡർ ചെയ്ത് അയച്ചു കൊടുക്കുന്നതിനും സാധനം പോകുന്നതിനും വരുന്നതിനൊക്കെ നമ്മൾ കൊറിയർ ചാർജസ് കൊടുക്കണം എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ജെനുവിൻ ആയിട്ടുള്ള ബയേഴ്സിന് മതി. സോ അതുകൊണ്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ള ആ ഒരു സംഗതി ഒഴിവാക്കിയത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.